ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം അൾസർ അഥവാ കുടൽ പുണ്ണ് വരാതിരിക്കുവാനും വന്നവർക്ക് മാറുവാനും ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒരു മാതളം ദിവസവും കഴിക്കുക ജ്യൂസായിട്ട് കുടിക്കാം അല്ലെങ്കിൽ വെറുതെ കഴിക്കാം ഇത് പതിവായി കഴിച്ചാൽ കുടൽ പുണ്ണ് മാറിക്കിട്ടും അസുഖം വരാതിരിക്കാനും ഇത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ അര ഗ്ലാസ് ബീട്രൂട്ട് ജ്യൂസ് തേൻ ചേർത്ത് കഴിക്കുക ബീട്രൂട്ട് അൾസറിന് വളരെ നല്ലതാണ് ഇതും പതിവായി ചെയ്താൽ അൾസർ ഉള്ളവർക്ക് വളരെ വ്യത്യാസപ്പെടുന്നതാണ് ബീട്രൂട്ട് പതിവായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നവരിൽ അൾസറിൻ്റെ പ്രശ്നം ഉണ്ടാവാറില്ല മണിത്തക്കാളി കഴിക്കുന്നത് വയറ്റിലെ അൾസർ മാറാൻ ഒന്നാന്തരമായ ഒന്നാണ് ഇതിൻ്റെ ഇല തോരൻ വെച്ചും കഴിക്കാം അതുകൊണ്ട് തന്നെ അൾസർ രോഗികൾ വീട്ടിൽ മണിത്തക്കാളിയുടെ ചെടി വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ല കാര്യമാണ് അപ്പോൾ നമുക്ക് ഡെയിലി നമുക്ക് കുറേ എടുത്ത് യൂസ് ചെയ്യാം അതിൻ്റെ കായ്കൾ കഴിക്കാം അപ്പോൾ അൾസറിൻ്റെ പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണിത് അൾസർ സുഖപ്പെടുത്താൻ സഹായിക്കുന്ന മറ്റൊന്നാണ് ബദാം പരിപ്പ് ഇത് പാലിൽ അരച്ചു ചേർത്ത് കുടിക്കുക കൊളസ്ട്രോൾ ഉള്ളവരാണെങ്കിൽ പാടനീക്കിയ പാല് തന്നെ ഉപയോഗിക്കാൻ ഓർക്കുക ദിവസേനയുള്ള ഭക്ഷണത്തിൽ വാഴപ്പിണ്ടി ഉപയോഗിക്കുക വാഴപ്പിണ്ടി നീര് തേൻ ചേർത്ത് കഴിക്കുന്നത് അൾസർ രോഗികൾക്ക് ഫലം ചെയ്യുന്ന ഒന്നാണ് വാഴക്കൂമ്പ് കൊത്തിയരിച്ചതും അതിൻ്റെ പകുതി മുരിങ്ങയിലെയും ചേർത്ത് തോരൻ വെച്ച് ആഴ്ചയിൽ ഒരു തവണ കഴിച്ചാൽ വയറ്റിൽ അൾസർ ഉണ്ടെങ്കിൽ സുഖമാക്കാൻ സഹായിക്കുന്നതാണ് ഇനി മറ്റൊന്ന് കരിമ്പിൻ നീരിൽ ചെറുനാരങ്ങയും ഇഞ്ചിയും കൂടി ചേർത്ത് കഴിക്കുക ഈ കരിമ്പിൻ ജ്യൂസ് നമ്മൾ സാധാരണ കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇഞ്ചിയും നാരങ്ങയും കൂടി ചേർത്ത് വെച്ചാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ജ്യൂസ് കുടിച്ചാൽ അൾസർ ഉള്ളവർക്ക് വളരെ ആശ്വാസം കിട്ടും അതുപോലെ തന്നെ പതിവായിട്ട് കറിവേപ്പില കറിവേപ്പില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ അൾസർ വരികയില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ രീതിയിലുള്ള ഭക്ഷണങ്ങൾ ശീലിക്കുക